അമോദീസായിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് മാമോദീസായിലൂടെ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന് പിന്നീടുള്ള ജീവിതത്തിൽ യേശുവിനെ ആരാധിക്കാൻ പറ്റുന്നത്, യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്, യേശു ദൈവമാണെന്ന് പറയാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റുപറയുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ അത് പറ്റില്ല. അപ്പൊ നമ്മിൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ട്. ഇത് നിഷേധിക്കുകയല്ല ആത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ രണ്ട് വചനങ്ങൾ എടുക്കാം. ഒന്നാമത്തേത് യോഹന്നാൻ 14:15 മുതൽ ശ്രദ്ധയോടെ വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ശ്രദ്ധിക്കുക, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകം ആരാണ്? ലോകം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരെ വിളിക്കുന്ന പേരാണ് ഇവിടെ ലോകം. യേശുവിനെ അംഗീകരിക്കാത്തവരെ വിളിക്കുന്ന പേരാണ് ഇവിടെ ലോകം. അങ്ങനെ യേശുവിനെ അംഗീകരിക്കാത്തവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. വളരെ ശ്രദ്ധയോടെ വായിക്കണം. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ശിഷ്യന്മാരുടെ ഈശോ പറയാണ് നിങ്ങൾക്ക് അവനെ അറിയാം. ആരെ അറിയാം? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം. എന്തുകൊണ്ടറിയാം? പരിശുദ്ധാത്മാവ് നിങ്ങളോടൊത്ത് വസിക്കുന്നു. അപ്പോ പന്തക്കുസ്ത അഭിഷേകം അപ്പസ്തോലന്മാരിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിന്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചിരുന്നു, അവരുടെ കൂടെ ജീവിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് അവരിൽ ഉണ്ടായിരുന്നു, ഒരു സംശയമില്ലതല്ല. അങ്ങനെ അവരിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ അഭിഷേകം അവർക്കൊരു തിരിച്ചറിവാവുന്നതാണ് പന്തക്കുസ്ത. അവരിൽ അത് കത്തിപ്പിടിക്കുന്നതാണ് പന്തക്കുസ്ത. അവരിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് പന്തക്കുസ്ത. മനസ്സിലാകുന്നില്ലേ? നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല, പുതിയൊരു പരിശുദ്ധാത്മാവ് ഇനി വരട്ടെ എന്നല്ല, മറിച്ച് നമ്മളിൽ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും കത്തിപ്പടരുന്ന ആ അഭിഷേകത്തിന്റെ പേരാണ് പന്തക്കുസ്ത. ഇതാണ് പല ഉദാഹരണങ്ങളിലൂടെ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവാണ് ഈ പഞ്ചസാര. എന്താണ് പന്തക്കുസ്ത? ഒരാൾ ഇത് നന്നായിട്ട് ഇളക്കി അതെല്ലാ ഭാഗത്തേക്കും പടരുന്നതിന്റെ പേരാണ് പന്തക്കുസ്ത അഭിഷേകം. ആത്മാവില്ലെന്നല്ല, വെളിയിൽ നിന്ന് ഒരു ആത്മാവ് വരികയല്ല, നമ്മളൊരു പരിശുദ്ധാത്മ അഭിഷേകം കത്തിപ്പടരുകയാണ്. പിന്നെ മനുഷ്യന്റെ ഭാഷ പരിമിതമായതുകൊണ്ട് നമ്മൾ എഴുന്നള്ളി വരണമേ. പ്രത്യേകിച്ച് ബൈബിൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പന്തക്കുസ്ത അഭിഷേകത്തെ സൂചിപ്പിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവ് വരുന്നു, പരിശുദ്ധാത്മാവ് നിറയണം എന്നൊക്കെ പാടി പ്രാർത്ഥിക്കുമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭാഷയുടെ പരിമിതിയാണ്. എല്ലാവർക്കും പരിശുദ്ധാത്മാവൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയേ ഉള്ളൂ, ഈ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അതറിയാൻ ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ നീ ഒന്ന് അനുഭവിക്കും. ഇത്രേ പറയുന്നുള്ളൂ ഇവിടെ, ഇത്രേ നമ്മൾ ആവശ്യപ്പെടുന്നു. അതായത് നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നീ പറയുന്നു എങ്കിൽ അത് തെളിയിക്കൂ. ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല നിന്നിൽ പരിശുദ്ധാത്മാവുള്ളത്. ഞങ്ങൾക്ക് നിന്റെ ജീവിതം കണ്ടിട്ട് പിടികിട്ടുന്നില്ല നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന്. ഞങ്ങൾക്ക് നിന്റെ സ്വഭാവം കണ്ടിട്ടോ പ്രതികരണം കണ്ടിട്ടോ നിന്റെ പ്രാർത്ഥന കണ്ടിട്ടോ നിന്റെ ആത്മീയത കണ്ടിട്ടോ മനസ്സിലാവുന്നില്ല നിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അത് വെളിപ്പെടട്ടെ, അതൊരഭിഷേകമായിട്ട് നിന്നിൽ മാറട്ടെ, അത് ലോകം കാണട്ടെ, നിന്നിലൂടെ ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഇതിന്റെ പേരാണ് പന്തക്കുസ്ത.